നമസ്കാരം ഉണ്ട്. പി എസ് സി ഹബിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വാമി ശ്രദ്ധാനന്ദ് കോളേജിൽ 30 അനധ്യാപക പോസ്റ്റുകളുണ്ട്. അതിലേതൊക്കെയാണ് പോസ്റ്റുകളെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇനി ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒഴിവുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ലാബോറേറ്ററി അറ്റൻഡൻ്റ് ആണ്. ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ഈ പോസ്റ്റുകളാണ് അത് ഈ ലാബ് അറ്റൻഡൻ്റിന് വേണ്ടത്. അതിലേക്ക് ഒഴിവ് എന്ന് പറയുന്നത് 14 ഒഴിവുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് സയൻസ് വിഷയം ഉൾപ്പെടെ 10-ാം ക്ലാസ് വിജയമാണ്. അതിലാണ് നമ്മൾ ഈ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ പഠിക്കേണ്ടത്. 10-ാം ക്ലാസ്സിൽ കെമിസ്ട്രി ഫിസിക്സൊക്കെ പഠിച്ച ആളുകൾക്ക് ഈ ജോബിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. അടുത്ത ഒഴിവ് എന്ന് പറയുന്നത് ലാബ് അസിസ്റ്റൻ്റ് ആണ്. അതിലേക്ക് വന്ന് പ്ലസ് ടു ആണ് പഠിക്കേണ്ടത്. പ്ലസ് ടു സയൻസുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സാധാ പ്ലസ് ടു ഉള്ള യോഗ്യത ഉള്ള ആളുകൾക്ക് ലാബ് അസിസ്റ്റൻ്റ് ആകാൻ 3 ഒഴിവാണ് ഉള്ളത്. വയസ്സ് പരിധി അറിയുന്നത് 30 വയസ്സാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ലൈബ്രറി അറ്റൻഡൻ്റ് ആണ്. യോഗ്യത 10-ാം ക്ലാസ്സാണ്. പിന്നെ ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ ഡിപ്ലോമ ഏതെങ്കിലും ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ MS ഓഫീസോ അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകൾക്കും കമ്പ്യൂട്ടർ ബേസിക് കോഴ്സ് അറിഞ്ഞ ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വയസ്സ് 30 വയസ്സാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. യോഗ്യത പ്ലസ് ടു ആണ്. ഇംഗ്ലീഷിൽ ടൈപ്പിങ്ങിൽ മിനിറ്റിൽ 35 വേഗം, ഹിന്ദിയിൽ 30 വാക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പ്രായപരിധി 27 വയസ്സാണ്. ഇനി ഈ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീ ജനറൽ OBC EWS വിഭാഗങ്ങൾക്ക് 500 രൂപയും SC ST വിഭാഗക്കാർക്ക് 250 രൂപയാണ്. വനിതകളും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. വനിതകൾക്ക് ഈ അപേക്ഷയ്ക്ക് ഫീസില്ല. മറ്റു ഒഴിവുകൾ ഞാൻ ഈ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനും ഒഴിവുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇത് ഈ അപേക്ഷ കൊടുക്കാനുള്ള വെബ്സൈറ്റ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 19 ആണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.